ദിവ്യ ബലിക്കായി മണി മുഴങ്ങി ദിവ്യമാകും അൾത്താറയൊരുങ്ങി മണി മുഴങ്ങി ദിവ്യമാകും അൾത്താറയൊരുങ്ങി ദൈവസുതനേശ ദാനങ്ങളേകുന്ന സമയമാ മനമൊരു കിടം പ്രാർത്ഥനയോടെ നാദരു കീർത്തനം ആലപിക്കാം മനതാരിൽ വാഴുന്ന തമ്പുരായി മോദമോടി വാഴി സ്തുതിയിടാം മനമൊരു കിടം പ്രാർത്ഥനയോടെ നാദരു കീർത്തനം ആലപിക്കാം മനതാരിൽ വാഴുന്ന തമ്പുരായി മോദമോടി വാഴി സ്തുതിയിടാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ബലിവേദിയിലെ പ്രിയ ബഹുമാനപ്പെട്ട ചിൽട്ടനച്ച ജെയ്ഫിനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, നാം ഇന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ആരംഭിക്കുകയാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഔസേപ്പ് പിതാവിനെ സഭയുടെ പാലകനായി അവരോധിക്കുകയും അതിൻ്റെ ഓർമ്മ 150 വാർഷികം എന്ന നിലയിലാണ് ഫ്രാൻസിസ് പാപ്പ 2021 ആണ്ട് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷമായി ആഘോഷിക്കുവാനായിട്ട് സഭയെ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ഇന്ന് ലോകമെമ്പാടും ഈ വർഷം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസവും പ്രാർത്ഥനയും നേരുകയാണ്. തീർച്ചയായും ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസം ഒരു പിതാവ് എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധാരികളായ ഒത്തിരി പേര് കത്തോലിക്ക കുടുംബങ്ങളിലുണ്ട് എന്നുള്ളതുമാണ്. അല്ലാത്തവരും ജോസഫിൻ്റെ പേരുണ്ട്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേക ഓർമ്മ ആചരിക്കുന്ന ആഘോഷിക്കുന്ന ഈ 2021 ആണ്ടിൽ, പ്രത്യേകിച്ച് ഈ മരണ തിരുനാൾ കാലയളവിൽ, ഔസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പിഞ്ചൊല്ലുവാനായിട്ട് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. നാം അർപ്പിക്കുന്ന ഈ ബലി പരേതരായ പ്രിയ സഹോദര എൽസി പുളിക്കൽ, കാറ്റ്സി ഡിസൂസ, ഫ്രാൻസിസ് ആൻഡ് മെറീറ്റ ബെർണാർഡ് ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും, ജന്മദിനം ആഘോഷിക്കുന്ന റോണൻ ബെർണാർഡ് ജീൻ ഫെർണാൻഡസ് ഇവർക്ക് വേണ്ടിയുമാണ് ഈ ബലി കർത്താവിന് സ്വീകാര്യമായ ബലിയായിത്തീരാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ ഞങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. സർവശക്തനായ ദൈവം കരിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയളവേ,
नमुक प्रार्थिया सर्वशक्तन दैवमे मानवरक्ष रहस्य आरंभ विशुद्ध ഔസേപ്പ് വിശ്വസ്ത संरक्षण तुम अग भारमेलू अद मध्यस्थता निर्वहण अगे सभा निरंतर कातुपालन अनुमें प्रार्थिक अगयोड़े परशुद्धात्मा ऐक्य दीवी वाड़ अ पुत्रन
ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായവ അവകാശഭൂമി പുനർഭരണം ചെയ്ത് കൊടുക്കുവാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്തു വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും, വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽ പുറങ്ങളായിരിക്കും, അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, ചൂട് കാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും, നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും, മലകളെ ഞാൻ വഴിയാക്കി മാറ്റും, രാജവീഥികൾ ഉയർത്തും, അങ്ങ് ദൂരെ നിന്ന് വടക്ക് നിന്നും പടിഞ്ഞാറു നിന്നും സീയൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തുപാടുക, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടെ നിന്ന് കരുണ കാണിക്കും. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുലപിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് കൃപാലുവും കരുണാമയനുമാണ്. കർത്താവ് കൃപാലുവും കൃപാലുവും കരുണാമയനുമാണ്. കരുണാമയനുമാണ് കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടെ നിന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് കർത്താവ് കൃപാലുവും കൃപാലുവും കരുണാമയനുമാണ്. കരുണാമയനുമാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവ് കർത്താവ് കൃപാലുവും കൃപാലുവും കരുണാമയനുമാണ്. കരുണാമയനുമാണ് കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് കർത്താവ് കൃപാലുവും കൃപാലുവും കരുണാമയനുമാണ്. കരുണാമയനുമാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ യേശു ക്രിസ്തുവെ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തുവെ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയാത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യഹൂദന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതെല്ലാം പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാനായി സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടെ അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധിയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനായിട്ടുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. സ്വമേധയ ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിയുക്തമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഒരല്പസമയം ഇരിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട ജോപ്പനച്ച, ബഹുമാനപ്പെട്ട ചിൽട്രനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ജോസഫ് എന്ന നാമധാരികളായ പ്രസിദ്ധേന്തിമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യാവേ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. യഹോവ നമ്മളെ വർദ്ധിപ്പിക്കുന്നു, കർത്താവ് നമ്മളെ വളർത്തുന്നു എന്നൊക്കെ. അപ്പോൾ ജോസഫ് എന്ന നാമധാരികളായ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും തന്നെ ആദ്യമേ തന്നെ നേരുകയാണ്. ഈ തച്ചൻ ഇന്നും അറിയപ്പെടുവാനായിട്ട് കാരണമുണ്ട്. നസ്രത്തിലെ തച്ചൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത്. ഈ നസ്രത്തിലെ തച്ചൻ യേശുവിന് പ്രിയപ്പെട്ടവനായി, യേശു അവന് പ്രിയപ്പെട്ടവനായിരുന്നു എന്നതുകൊണ്ടാണ് കാലാന്തരങ്ങൾക്കിപ്പുറത്ത് ഇരുന്നുകൊണ്ടും നമ്മൾ ഈ നല്ല മനെ നീതിമാനായ മനുഷ്യനെ ഓർക്കുന്നത്. യേശുവോട് ചേർന്നിരുന്ന എല്ലാ വ്യക്തികളും യേശുവിനോട് ചേർന്നിരുന്നാൽ കാലാന്തരങ്ങൾ കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടും എന്നതാണ് ഈ തച്ചൻ നൽകുന്ന വലിയ സന്ദേശം. ഈ നസ്രത്തിലെ ഈ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഈ കുടുംബജീവിതത്തിൽ ആഴവും അർത്ഥവും ഉണ്ടാകാനും ബന്ധങ്ങളുടെ ഇഴകളൊക്കെ ചേർത്ത് വെച്ച് സുന്ദരമായിട്ടുള്ള ഒരു വസ്ത്രം പോലെ നമ്മുടെയൊക്കെ കുടുംബം ആയിത്തീരുവാനുമായിട്ടുള്ള ശ്രമമാണ് തിരുസഭ ഈ വർഷം ആചരിക്കുന്നത് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ തച്ചൻ്റെ ഓരോ ഗുണവും ധ്യാനിക്കുമ്പോൾ നമ്മുടെ തന്നെ കുടുംബ ബന്ധത്തെ ആഴപ്പെടുത്തുവാനായിട്ട് ഇടയാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹെർമൻ ലിസ്ബൻ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ വളരെ പ്രശസ്തമായ ഡോൾസോസ് എന്ന് പറയുന്ന ഒരു ഡ്രാമയുണ്ട്. ഈ ഡ്രാമയിൽ ഐറിൻ എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവള് ഡോറ് അടയ്ക്കുന്ന ശബ്ദത്തെക്കുറിച്ച് ആ ഡ്രാമയിൽ വിവരിക്കുന്നത് ബീരങ്കിയേക്കാൾ ഉച്ചയുള്ള ശബ്ദമെന്നാണ്. യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ബീരങ്കിയേക്കാൾ അതിശക്തമായിട്ടുള്ള ശബ്ദമെന്നാണ് പറഞ്ഞത്. ഇത് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഡ്രാമയാണ്, അല്ലെങ്കിൽ നാടകമാണ് ഈ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ഡ്രാമ. എന്നിട്ട് എന്തുകൊണ്ട് ഈ പിതാവിൻ്റെ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ഭാര്യ ഐറിൻ ഇറങ്ങിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ഉത്തരം ഇതാണ്: ഈ വീട്ടിൽ അർത്ഥമുള്ളത്, മീനിങ് ഉള്ളത്, അല്ലെങ്കിൽ ആഴമുള്ളതൊന്നും സംസാരിക്കാറില്ല നമ്മൾ. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ
ഓരോ ദിവസവും നമ്മൾ സ്ട്രേഞ്ചർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അപരിചിതരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയാൻ നേരത്തും. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ ഞാനൊരു പാവയെ കണക്കാണ്, ഒരു പാവയെ കണക്ക്, ഒരു വിലയുമില്ല, ഒരു പാവയെ കണക്ക്. അതുകൊണ്ടാണ് ആ ഡ്രാമയുടെ പേര് ഡോൾസ് ഹൗസ് അല്ലെങ്കിൽ ഡോൾ ഹൗസ് എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കലിനെ കുറിച്ച് ഒരു ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടുന്നതാണ് ഈ ഡ്രാമയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാം. എന്നെ ആരും വിലമതിക്കുന്നില്ല, മീനിങ് ഉള്ള ഒരു കാര്യവും ഇവിടെ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും ഭാര്യ ഭർത്തൃ ബന്ധം ഇങ്ങനെ മീനിങ് ലെസ് ആയിട്ട് കൊണ്ടിരിക്കുന്നു, ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ ഒരു വീട്ടിൽ ഞാനൊരു പാവയെ കണക്കാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. എന്നാൽ വിശുദ്ധ യോസേപ്പ് എന്ന വ്യക്തി ഇതിനെല്ലാം എക്സ്ട്രീമായിട്ട് നിന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മഹാവിശുദ്ധനാണ്. എല്ലാത്തിനെയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഇദ്ദേഹം തൻ്റെ കുടുംബം അല്ലെങ്കിൽ കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഭാര്യയെ സംശയിക്കത്തക്ക പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. ഈ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ ഇത് നിർത്തിപ്പോകാനായിട്ടുള്ള എല്ലാ പ്രചോദനവും അല്ലെങ്കിൽ പ്രേരണയും ഈ മനുഷ്യനും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ മനുഷ്യൻ കൂടിയാലോചന ചെയ്തത് ദൈവത്തോടായിരുന്നു, കൂടിയാലോചന ചെയ്തത് ദൈവത്തോടായിരുന്നു. ആ പ്രശ്ന സങ്കീർണമായിട്ടുള്ള നിമിഷത്തിൽ യോസേപ്പ് പിതാവ് തൻ്റെ ചാർച്ചക്കാരോടോ കൂട്ടുകാരോടോ ആലോചിക്കാനായിട്ട് പോയിരുന്നുവെങ്കിൽ എന്തായിരുന്നു അതിനെ അനുഭവം? ഉപേക്ഷിച്ചേരേ, എന്തിനാണ് നീ ഈ ജീവിതത്തിന് ഈ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്നതെന്ന് അവർ ഉപദേശിച്ചാനേ. ഇങ്ങനെ നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറില്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുത്തു. ഈ സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ഏകവ്യക്തി ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവവുമായിട്ട് കൂടിയാലോചന നടത്തി പ്രശ്നത്തെ പരിഹരിച്ചു. കുടുംബം തിരുക്കുടുംബമായി മാറി. ഈ വിശുദ്ധൻ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഇതാണ്, നമ്മളൊന്നും ഒതല്ലോ സിൻഡ്രമുള്ളവരായി മാറരുത്. എന്താണ് ഒതല്ലോ സിൻഡ്രം? എല്ലാത്തിനെയും സംശയിക്കുക, വളരെ പ്രത്യേകിച്ച് നമ്മുടെ പങ്കാളിയെ, ഹസ്ബൻഡിനെ ഭാര്യ സംശയിക്കുന്നു, അതുപോലെ തന്നെ ഭാര്യയെ ഹസ്ബൻഡ് സംശയിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിൻഡ്രത്തിനെയാണ് ഒതല്ലോ സിൻഡ്രോ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? സംശയിക്കത്തക്ക ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പമുള്ള ഒരു കാലത്തിലാണ് കുടുംബജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മീഡിയയൊക്കെ വളരെ ഫേമസായി അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സംശയിക്കുവാനായിട്ട് എളുപ്പമാണ്. എന്നാൽ ഒരിക്കൽ പോലും അവളെ സംശയിക്കേണ്ടതില്ല എന്ന് യോസേപ്പിന് കിട്ടിയ സന്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈ യോസേപ്പ് ശ്രമിച്ചത് കണക്ക് ഈ സിൻഡ്രമുകളെല്ലാം മാറ്റിവെച്ച്, സംശയ രോഗങ്ങളെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകുവാനും കുടുംബജീവിതം ഭദ്രമാക്കുവാനായിട്ടും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് ഈ ദിവസം യാചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായി ഈ വിശുദ്ധൻ പറഞ്ഞു തരുന്നത്, ജീവിതം എന്ന് പറയുന്നത് അസർട്ടീവ് ആയിട്ട് മാറേണ്ടതല്ല. അസർട്ടീവ് എന്ന് പറയാൻ നേരത്ത് എല്ലാത്തിലും എൻ്റെ പേര് വരണമെന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം എന്നാണ് പറയപ്പെടുന്നത്. പഴയ നിയമത്തിലെ ജോസഫ് കാണിച്ചു തരുന്നത് അദ്ദേഹം എല്ലാത്തിലും തൻ്റെ പേര് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നുകൂടുവാനായിട്ടുള്ള ഒരു ചിന്തയാണിത്, എല്ലാത്തിലും എൻ്റെ ഒരു പേര് വരണം അല്ലെങ്കിൽ എൻ്റെ പേര് അറിയപ്പെടണം എന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ഈ ജോസഫ് ഒന്നിലും തൻ്റെ പേര് വരരുതെന്ന് ആഗ്രഹിച്ചു. എല്ലാത്തിലും ഹൈലൈറ്റ് ആകുവാൻ യേശുവെന്ന ആളെ അല്ലെങ്കിൽ ദൈവപുത്രനെ മുൻപോട്ട് നിർത്തി, അങ്ങനെയുള്ള ഒരു മനോഭാവം വരികയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. അപ്പോൾ ഈ ദിവസം നൽകുന്ന സന്ദേശം നമുക്ക് സ്വീകരിക്കാം, ഈശോയെ എല്ലാത്തിനെയും മീനിങ്ഫുള്ളായിട്ട് കാണുവാൻ. ആര് പറയുന്നതും
പങ്കാളി പറയുന്ന കാര്യങ്ങളെ മീനിങ്ഫുൾ ആയിട്ട് കാണുവാനായിട്ട് ശ്രദ്ധിക്കുവാനായിട്ട് ശ്രവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരും ഞങ്ങളുടെ ജീവിതത്തിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് മാറരുത്. കുടുംബജീവിതത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും കുറേ സംശയ രോഗങ്ങളുണ്ട്, ഒതല്ലോ സിംപ്റ്റംസ് ഉണ്ട്, അതെല്ലാം മാറിക്കിട്ടുവാനായിട്ട് അനുഗ്രഹിക്കണമേ. അസർട്ടീവായിട്ട് ജീവിക്കാതെ സെൽഫിഷ് അല്ലാതെ ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്നും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി വിശുദ്ധി ഔഷധിപ്പ് വഴി നമ്മുടെ ഇടവകയും ഈ സമൂഹത്തെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിദാനങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ ആത്മവേദകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായ, സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയായ. പ്രിയ സഹോദരരെ, നമ്മളർപ്പിക്കുന്ന ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമൃത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഏകജാതനെ ഭക്തിയാദരപൂർവം വിശുദ്ധ ഔസേപ്പ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൽത്താരയെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെയും അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തരനിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ ഔസേപ്പിൻ്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങ് ഏകപുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാ മാതാവിൻ്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ ഔസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങ് കുടുംബത്തിന് മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു. അധീശന്മാർ ആരാധിക്കുന്നു. വാദ്യകാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തിയന്മാരും ധന്യരായ സറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തി സ്തുതിക്കുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ്
ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൽ തിരുമാവത്തിൽ വരുവാനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയെ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മനം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയീർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മണുയർപ്പം ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങയെ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങ് ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാ. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത തിന്നാമം പൂജിത ആയിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നന്ന് വേണ്ടുന്ന രാകാരമെന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം. അന്യേർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പം ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാൾ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കണ്ണിയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിക്കൻ പാർത്ത് അങ്ങേ തെരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിനങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യനല്ല, അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സ്വയം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരൻ്റെ Thank you.
യോസേപ്പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി യോസേപ്പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ യോസേ പിതാവേ പാലകനേ അണയുന്നു നിൻ തിരുസവിധി തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ ജീവനാശഭീതികളിൽ ഘോരമായ പീഠകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥന കാവലായി കൂടെ നിന്നവനെ യേശുനാഥന കാവലായി കൂടെ നിന്നവനെ എൻ്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ യോസേ പിതാവേ പാലകനേ അണയുന്നു നിൻ തിരുസവിധി തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ നാളെ തിരുനാൾ കുർബാന പതിവ് പോലെ തന്നെ 6 മണിക്കായിരിക്കും. 5:30 കുരിശിൻ്റെ വഴിയുണ്ടാകും. 19-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 4 കുർബാനകൾ നമുക്കന്നുണ്ട്. പതിവ് പോലെ 6 മണിക്കും 7 മണിക്കും രാവിലെ ഉണ്ടാകും. 9 മണിക്കാണ് തിരുനാൾ കുർബാന. വൈകുന്നേരവും 5:30 കുരിശിൻ്റെ വഴിയും 6 മണിക്ക് കുർബാനയും ഉണ്ടായിരിക്കും. വൈകുന്നേരവും 31 കുടുംബീറ്റിലാണുള്ളത്. കുർബാനയ്ക്ക് സംബന്ധിക്കാൻ വരാത്ത വീട്ടുകൾ ആരെങ്കിലും ഉണ്ടാകും, അവർക്ക് വേണ്ടിയാണ്. ഒരു ബോക്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ഓരോ യൂണിറ്റിലേക്ക് നൽകും. യൂണിറ്റ് കൺവീനർമാർ 19-ാം തീയതി തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ആ ബോക്സ് മേടിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന എല്ലാ കുർബാനയ്ക്കും കുർബാനയ്ക്ക് ശേഷം വെഞ്ചരിച്ച് മണ്ണ് എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ നൽകുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൽത്താരിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവം കാത്തുപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോവുവിൻ.
ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആഴമതിൽ ഞാൻ കീഴുകയാണിൽ അഴലുകൾ നീക്കണമേ, എന്നോടെ രോദന നിനതും കേൾക്കാൻ നിൻ ചെവിചായിക്കണമേ. കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെ നിത്രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിന്ന് വേപിരിഞ്ഞു പോയ അങ്ങേ ദാസർ, എൽസി പുളിക്കൽ, കാറ്റ്സി ഡിസൂസ, മെറീറ്റ ആൻഡ് ഫ്രാൻസിസ് ബെർണാർഡ്, നിത്യഗ്രഹിയായ പരിശുദ്ധ മറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥ വഴി നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേവസ്വരുടെമേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ആത്മാവും മരിച്ച മറ്റെല്ലാ വിശ്വാസ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭംധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ യേശുക്കളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുജയിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അബ്രഹാമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസിയെ, നിന്റെ വചനം പോരുന്നവാട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ യേശുക്കളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുജയിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അബ്രഹാമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ യേശുക്കളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അബ്രഹാമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മലാഖ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ യേശു മിശിഹായുടെ മനുഷ്യതര വാർത്തറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിതാനുഭവം കുരിശുമണവും മുഖേന മകനെ പ്രാപിക്കാൻ ഇരയും ചെയ്യണമേ എന്ന് വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളെ പാലിക്കണേ,
ത്രിത്വൈക ദൈവമേ നീ ഞങ്ങളെ പാലിക്കണേ പാവനയാം മറിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ദിവ്യൗസേ പിതാവേ ദാവീദിൻ സ്നേഹസുനോ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഗോത്രദാത പ്രഭയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ദൈവമാതാവിൻ കാന്ത കന്യകപാലകനേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ പുണ്യദാത ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ രക്ഷകപാലകനേ ായി പ്രാർത്ഥിക്കണേ ദിവ്യ കുടുംബനാഥ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നീതിമാനാം യോസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിരക്തനാം യോസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ധീരനമാർയോസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിനയത്തിൻ മാതൃകയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വിശ്വസ്തനാം യോസേപ്പേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ദാരിദ്ര്യ സ്നേഹിതനേ തൊഴിലാളി മധ്യസ്ഥനേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ വീടിനലങ്കാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ശുദ്ധത പാലകനേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഗേഹത്തിനാധാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നിർഭാഗ്യർക്കാശ്വാസമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ രോഗികൾക്കാശ്രയമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ നൽമരണദാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ സാത്താൻ്റെ സംഭ്രമമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ സത്യസഭാപാലക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ലോക
ഞങ്ങൾക്ക് പാപങ്ങൾ നീക്കും. ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവി ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവി ഞങ്ങളെ നീ നിത്യമനുഗ്രഹിക്ക. ഈശോമിശിഹയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരമാതാവേക്കേണ്ടപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേക ജാതിനെ ഭക്തിയാദരപൂർവം വിശുദ്ധി ഔശേപ്പ് ശുശ്രൂഷിച്ചതുപോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ കുടുംബത്തെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ. ആമേൻ. സ്തുതി സുലോകരാണി മാലാകമാരുടെ റാണി, നിന്നിൽ നിന്നാകതമായി മന്നിൽ രക്ഷകദീപം കന്യമകത്വം പിറന്ന കന്യമനോകരീതായി കന്യമകത്വം പിറന്ന കന്യമനോകരീതായി ആമോദമാർന്നു നീ നൽക രക്ഷാസുതയ്ക്കിങ്ങുറവ. സ്തുതി സുലോകരാണി മാലാകമാരുടെ റാണി, നിന്നിൽ നിന്നാകതമായി മന്നിൽ രക്ഷകദീപം. ശത്രുവിന്നണികൾ തകർക്ക ശക്തിയും തുണയും തരേണം. ദ്വൈക ദൈവത്തിരെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ഭാഗ്യപ്പെട്ട മറിയോസേപ്പെ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ പത്നിയുടെ സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ പ്രത്യേകം യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവനിയോട് അങ്ങേ ഒന്നിപ്പിച്ച പക്ഷത്തെക്കുറിച്ചും ഉണ്ണീശോയെ ആലിംഗനം ചെയ്ത അങ്ങേ പിതാവിനോടൊത്ത സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും
അങ്ങേ ശക്തിയാലും വല്ലഭത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടുകൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ ഇത്രയും വിവേകമുള്ള കാവൽക്കാര ഈശോമിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവിടുന്ന് സഹായിക്കണമേ. എത്രയും പ്രിയമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭമുള്ള പാലക, അന്ധകാര ശക്തികളോടുള്ള ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അവിടുന്ന് ഒരിക്കൽ ഉണ്ണിമിശിഹായെ മരണകരമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കിടയിൽ നിന്നും ആപത്തുകളൊക്കെയിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയെ മാതൃക അനുസരിച്ച് അങ്ങയെ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം പ്രാപിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിപ്പാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. സാഷ്ടാംഗം വീണേറ്റം മകത്താമി കൂതാശേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ ഇന്ദ്രിയങ്ങൾ കേടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവ പിതാവിനും തന്നേകജാതെ സ്തോത്രമുണ്ടാകണം എന്നും എന്നും പാവനാത്മാവിനും അവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്തുതിയും കീർത്തിയും ശക്തിയുമാർന്നെങ്കും പാടുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിനവർക്കപ്പമേകിയല്ലോ എല്ലാ സ്വതും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയുടെ പിടാസകനത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൽ മാതാവ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൽ നിർമ്മലമാ
ഉത്ഭവം വാഴ്ത്തിടുവിൻ സർക്കാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം പിശികാനാഥനെ വാഴ്ത്തിടുവിൻ പരിശുദ്ധ പരമം ദിവ്യകാർത്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമം ദിവ്യകാർത്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമം ദിവ്യകാർത്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ